KSFയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയ നേട്ടത്തെ പറ്റി നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ നേട്ടത്തെ പറ്റിയല്ല, നേട്ടം പ്ലസിനെ പറ്റിയാണ്. നേട്ടം പ്ലസ് 2024. നേട്ടത്തെ പോലെ തന്നെ നേട്ടം പ്ലസും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണ്. അതായത് നമ്മുടെ കൈവശമുള്ള ഒരു അല്പം ഉയർന്ന തുക ഒറ്റത്തവണയായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു ഇടം. KSFയിലാണ് ഈ ഒരു സ്കീം ഉള്ളത്. ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക 25,000 രൂപയാണ്. പരമാവധി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ്, ലിമിറ്റ് ഇല്ല. മറ്റ് ബാങ്കിലെയൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മികച്ച പലിശ തരുന്ന ഒരു സ്കീമാണ് ഈ നേട്ടം പ്ലസ്. ഈ സ്കീമിനെ പറ്റി എല്ലാ വിവരങ്ങളും ഏറ്റവും സിമ്പിളായി, ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നേട്ടം പ്ലസ് 2024 പലിശ കാലാവധി, ഈ സംഗതികൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ കാലാവധി 444 ദിവസങ്ങളാണ്. വാർഷിക പലിശ 8.5%. അതായത് ഈ സ്കീമിൽ നമ്മൾ 100,000 രൂപ നിക്ഷേപിച്ചാൽ 444 ദിവസങ്ങൾ കൊണ്ടാണ് അത് മച്ചുറാവുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പലിശ 10,340 രൂപയാണ്. അതായത് മൊത്തം 110,340 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. ഇത് കണ്ടുപിടിക്കുന്നുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: 100,000 × 8.5 / 100 × 444 / 365. അപ്പോൾ കിട്ടും, എത്ര കിട്ടും? 10,340 കിട്ടും. ഇനി ഈ സ്കീമിൽ 200,000 രൂപ നിക്ഷേപിച്ചാൽ 444 ദിവസങ്ങൾ കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 200,000 × 8.5 / 100 കിട്ടും. അതായത് 220,679 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് KSFE നേട്ടം പ്ലസ് സ്കീമിലെ നിക്ഷേപങ്ങൾ കാലാവധിക്ക് മുൻപ് പിൻവലിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ സ്കീമിൻ്റെ കാലാവധി 444 ദിവസങ്ങളാണ്. എങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ നേട്ടം പ്ലസ്സിൽ നിക്ഷേപിച്ചിട്ട് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് പിൻവലിക്കുകയാണ് എങ്കിൽ നമുക്ക് 10 പൈസ പോലും പലിശയായിട്ട് കിട്ടില്ല, നിക്ഷേപത്തുക മാത്രം മടക്കി കിട്ടും. ഇനി നിക്ഷേപം നടത്തിയിട്ട് 1 മാസത്തിന് ശേഷം 444 ദിവസങ്ങളാകുന്നതിന് മുൻപ് പിൻവലിക്കുകയാണ് എങ്കിൽ നമുക്ക് 8.5% പലിശയൊന്നും കിട്ടത്തില്ല. പകരം കിട്ടുന്ന പലിശ KSFE സുഗമ നിക്ഷേപ പദ്ധതിയിലെ പലിശ എത്രയാണോ അത് കിട്ടും. KSFE സുഗമ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലൊക്കെയുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സ്കീം പോലെ KSFEയിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സ്കീമാണ്. താരതമ്യേന കുറഞ്ഞ പലിശയാണ് ഈ സ്കീമിൽ ഉള്ളത്. KSFE സുഗമ നിക്ഷേപ പദ്ധതി എന്താണെന്ന് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ അതേപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്, ദയവായിട്ട് കാണുക. ഇനി മൂന്നാമത്തെ കാര്യം സേഫ്റ്റിയാണ്. KSFEയിലെ നമ്മുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണോ? തീർച്ചയായിട്ടും സുരക്ഷിതമാണ്. അങ്ങനെ അല്ല എന്നൊക്കെയുള്ള ഒരുപാട് വാദഗതികളൊക്കെ കാണാറുണ്ട്. പക്ഷേ KSFE എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്. ഇവിടുത്തെ നിക്ഷേപങ്ങൾ 100% സേഫാണ്, ആ കാര്യത്തിൽ സംശയം വേണ്ട. ചിലരൊക്കെ ചോദിക്കുന്നത് ഈ സഹകരണ ബാങ്കൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ KSFE പൊട്ടിപ്പോകുമെന്നാണ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. KSFE നേട്ടം പ്ലസ് സ്കീമിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് യാതൊരുവിധ നികുതി ആനുകൂല്യങ്ങളും ലഭ്യമല്ല എന്ന് മാത്രമല്ല, ഈ സ്കീമിൽ നമ്മൾ നടത്തുന്ന നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന പലിശ ടാക്സബിൾ ആണ്. നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തോടൊപ്പം ഈ പലിശയും കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് നേട്ടം പ്ലസ് എന്നുള്ളത്. ഈ സ്കീമിൽ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അടുത്തുള്ള KSFE ബ്രാഞ്ചിനെ സമീപിക്കാവുന്നതാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.